ഫയലിൽ ഉറങ്ങിക്കിടന്ന വിവാദ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ വീണ്ടും പൊടിതട്ടിയെടുക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമനിർമ്മാണത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണന കാത്തു കിടക്കുന്നതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിവാദ നിയമത്തിൻ്റെ ചട്ടമുണ്ടാക്കാൻ ഉന്നതതല ചർച്ചകൾ തുടങ്ങിയത്. 2019 പൗരത്വ ഭേദഗതി നിയമപ്രകാരം മുസ്ലിങ്ങളല്ലാത്ത അയൽ രാജ്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ വെബ് പോർട്ടൽ ഒരുക്കുകയാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനും കേരളം, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ബീഹാർ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കും നിയമസഭകളുടെ പ്രമേയങ്ങൾക്കും വഴിവെച്ച വിവാദ നിയമം പാർലമെൻറ്റിൽ പാസാക്കി 4 വർഷം കഴിഞ്ഞിട്ടും ചട്ടങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് നടപ്പാക്കാഞ്ഞത്. തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ. ചട്ടം സംബന്ധിച്ച് നിരവധി ചർച്ചകളും അവതരണങ്ങളും ഉന്നതതലത്തിൽ നടന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരാനിരിക്കുന്ന ചട്ടപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടൽ തയ്യാറാകുന്നത്. സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകളില്ലാതെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ചട്ടവും പോർട്ടലും ഉണ്ടാകുന്നത്. 2014 ഡിസംബർ 31 മുമ്പ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 അയൽരാജ്യങ്ങളിൽ നിന്നും വന്ന മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇവർക്ക് ദീർഘകാല വിസ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥികളായി അയൽരാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് വിസ കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്ന പ്രക്രിയയിൽ നിലവിലുള്ള അഴിമതി ഇല്ലാതാക്കാൻ കൂടിയാണ് ചട്ടമുണ്ടാക്കി പൗരത്വം നൽകാനുള്ള നീക്കം ത്വരിതപ്പെടുത്തുന്നതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഇന്ത്യൻ പൗരന്മാരുടെ ഒരു അവകാശവും എടുത്തു കളയാത്ത പൗരത്വ നിയമം പൗരന്മാരുടെ അവകാശങ്ങൾക്കിടയിൽ വിവേചനമുണ്ടാക്കുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ നിലവിലുള്ളത് 1955 പൗരത്വ നിയമമാണെന്നും 2019 പൗരത്വ ഭേദഗതി നിയമം വന്നതുകൊണ്ട് പഴയ നിയമപ്രകാരം ഏതൊരു വിദേശിക്കും പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ഇത് പക്ഷേ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും.